നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗർ ബസ്റ്റർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ പ്രബല നേതാവെന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന ജനറൽ ഹസൻ നസറുള്ളയെ വ്യാമാക്രമണത്തിലൂടെ ഇസ്രായേൽ വധിച്ചിരിക്കുകയാണ് അറുപത്തിനാലുകാരനായ ഭീകരനെ കെട്ടിട സമുച്ചയങ്ങൾക്ക് അറുപത് അടി താഴ്ചയിലുള്ള ഭൂഗർഭ അറയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് ഇസ്രായേലിലെ ചുണക്കുട്ടികൾ ഒരുപിട്ട് ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയ നേതാക്കൾ രക്ഷ നേടി പരക്കം പായുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് സുരക്ഷിതമായ താവളത്തിലിരുന്ന് പോർ വിളിക്കുന്നതാണ് ജി ും സംഘടനകൾക്കും നല്ലതെന്ന് ഭീകര നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇതാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുല്ല അലി ഗമേനിയുടെ തിരോധാനത്തിലേക്കും വഴിമാറിയത് ഇസ്മുള നേതാവിന്റെ കൊലപാതകത്തോടെ ഗമേനി നിന്ന ഗമേനിന്നിലാണ് അപ്രതീക്ഷിതനായിരിക്കുന്നത് ശത്രുവേദ മിത്രമേതെന്ന് ഈ അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര ആശയക്കുഴപ്പത്തിലായതിനാൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഗമേനിയുടെ നിലവിലെ ഒളിയിടത്തെ കുറിച്ച് അറിയുള്ളൂ എന്നാൽ ഇപ്പോൾ ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകവേ അഞ്ചു വർഷത്തിനിടെ ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് അലി ഗമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഹിസ്ബുള മേധാവി ഹസൻ നസറുള്ളയുടെ വധത്തിന് പ്രതികാരമായിട്ട് ഇസ്രായേൽ നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ ഗമേനി പങ്കെടുത്തത് പ്രാർത്ഥനയുടെ ഭാഗമായുള്ള പ്രഭാഷണത്തിൽ ഗമേനി എന്ത് പറയുമെന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം ടെഹ്റാനിൽ മോസ്കിലാണ് ഗമേനിയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് ഇത് അറിയിച്ചിരിക്കുന്നത് പ്രാദേശിക സമയം രാവിലെ പത്തേ മുപ്പതിന് നസറുള്ളയുടെ അനുസ്മരണത്തിന് ശേഷമാണ് പ്രാർത്ഥന നടന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഗമേനി അവസാനമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഒരുപക്ഷേ ഇനി മേനിയുടെ അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കുമോ എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഗാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിന് മൂന്ന് ദിവസം മുൻപാണ് ഗമേനി പൊതുചടങ്ങിൽ പ്രസംഗിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് നസ്രുളയുടെ മരണത്തിന് പിന്നാലെ ലബനൻ ജനതയ്ക്കും ഒപ്പം നിൽക്കാനും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഇസ്രായേലിന്റെ ദുഷ്ടഭരണകൂടത്തെ നേരിടാൻ അവരെ സഹായിക്കാൻ ഗമീനി ആഹ്വാനം ചെയ്തിരുന്നു അഞ്ചു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച അദ്ദേഹം നസ്രുള്ളയുടെ മരണത്തിന് മറുപടി ഉണ്ടാകുമെന്നും പ്രതിജ്ഞയും എടുത്തു നസ്രുള്ള വ്യക്തി മാത്രമായിരുന്നില്ല പാതയും ചിന്താധാരയുമായിരുന്നു ആ പാത തുടരുമെന്ന് ഗമീനി അഭിപ്രായപ്പെട്ടു ബെയ്റൂട്ടിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നസ്രുള്ളക്കൊപ്പം റവല്യൂഷണറി ഗാർഡിലെ ജനറൽ അബ്ബാസ് നിൽ ഫറൂഷിന്റെ മരണവും ഇറാൻ ആഘാതമായിരുന്നു നസ്രുള്ളയുടെ മരണത്തോടെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം താനാണെന്ന് ഗമീനി മനസ്സിലാക്കി കഴിഞ്ഞു രാജ്യത്തിനകത്ത് തന്നെയുള്ള സുരക്ഷിത സ്ഥാനത്താണെന്നും അത് എല്ലാ സൗഹൃദ രാജ്യങ്ങളുടെ തണലിലാണ് ഒളിവ് ജീവിതം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഗമീനി വീണ്ടും മാളത്തിൽ നിന്ന് തല പൊക്കിയിരിക്കുന്നത്